ആലപ്പുഴ കലവൂരിൽ 73-കാരി സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയ കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനായി പ്രതികളുമായി അന്വേഷണ സംഘം ഇന്ന് രാത്രി ഉടുപ്പിയിലേക്ക് യാത്ര തിരിക്കും. സുഭദ്ര കൊലപാതക കേസിലെ പ്രതികളായ ശർമ്മിളയെയും മാത്യൂസിനെയും 8 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കോടതിയിൽ എത്തിച്ചപ്പോൾ കൂളായിരുന്ന ശർമ്മിള പോലീസ് കസ്റ്റഡിയിൽ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. രണ്ട് പ്രതികളെയും കൊലപാതകം നടന്ന കലവൂർ കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇരുവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് തെളിവെടുപ്പിനായി വീടിനകത്തും പുറത്തും എത്തിച്ചത്. കൊല്ലപ്പെട്ട സമയത്ത് സുഭദ്ര കിടന്നിരുന്ന തലയിണ വീടിന്റെ പിറകിലെ ചതുപ്പിൽ നിന്ന് കണ്ടെത്തി. സുഭദ്രയെ കൊല്ലാൻ ഉപയോഗിച്ച ഷോളും മറ്റ് വസ്തുക്കളും കത്തിച്ച സ്ഥലം പ്രതികൾ പോലീസിന് കാണിച്ചു കൊടുത്തു. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിലും സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ ആലപ്പുഴയിലെയും ഉടുപ്പിലെയും ജ്വല്ലറികളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. റിമാൻഡിലുള്ള മൂന്നാം പ്രതി റെയ്നോൾഡിനായി പിന്നീടാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. സുഭദ്രയെ മയക്കാനായി മരുന്നു വാങ്ങി നൽകിയ മാത്യൂസിന്റെ സുഹൃത്തായ റെയ്നോൾഡിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ 73-കാരി സുഭദ്രയെ ഓഗസ്റ്റ് 4-നാണ് കാണാതായത്. സെപ്റ്റംബർ 10-ന് ശർമ്മിളയും മാത്യൂസും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിറകിൽ സുഭദ്രയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. സ്വർണവും പണവും തട്ടിയെടുക്കാനായി സുഭദ്രയെ മാത്യൂസും ശർമ്മിളയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.